അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, മുസാബക ഇസ്ലാമിക് കലാമേള, അതിൽ പങ്കെടുക്കുന്ന ജൂനിയർ വിഭാഗത്തിലെ മത്സരാർത്ഥികളെ, തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളെ, ജൂനിയർ വിഭാഗം എന്ന് പറഞ്ഞാൽ 5-6 ക്ലാസ്സുകൾക്കുള്ളതാണ്. ആദ്യം തന്നെ പറയട്ടെ, 5-6 ക്ലാസ്സിലെ കുട്ടികൾ പങ്കെടുക്കുമ്പോൾ 5-ലെ കുട്ടികളുടെ പാഠഭാഗമാണ് ചോദിക്കേണ്ടതെന്നാണ് നിയമം. അപ്പോൾ അത് അവർക്ക് റബീ ലെവൽ വരെ എത്തിയിട്ടുണ്ടാവുള്ളൂ, അതിൻ്റെ ഇടയിലുള്ള ഭാഗങ്ങളാണ് ചോദിക്കേണ്ടത്. അതോടൊപ്പം തന്നെ 3-4 അവർ പഠിച്ചതൊക്കെ മിക്കവാറും ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ 6-ലേത് ചോദിക്കാൻ അത്ര സാധ്യതയല്ല, ചിലപ്പോൾ ചോദിക്കുകയും ചെയ്യും. അപ്പോൾ പ്രിയപ്പെട്ട എൻ്റെ വിദ്യാർത്ഥികളെ, ഈ വീഡിയോ നന്നായിട്ട് കാണുക. അതോടൊപ്പം തന്നെ സബ് ജൂനിയർ വിഭാഗത്തിൻ്റെയും കൂടി ശ്രദ്ധിക്കാം കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, പ്ലേലിസ്റ്റിലുണ്ട്, അപ്പോൾ അതും കൂടി കാണാം. പിന്നെ നിങ്ങളുടെ ഒരു പാറ്റേൺ എന്ന് പറയേണ്ടത്, ഒന്ന് ജസ്റ്റ് ഒന്ന് ഐഡിയ കിട്ടാൻ വേണ്ടി പറയാണ്, 20 ക്വസ്റ്റ്യനാണ് മൊത്തം ഉണ്ടാവുക, ഓരോ ക്വസ്റ്റ്യനും 5 മാർക്ക് വീതം. അപ്പോൾ നമ്മൾ മദ്രസിൽ നിന്ന് പഠിച്ചതിൻ്റെ 10 ക്വസ്റ്റ്യൻ ഉണ്ടാവും പാഠഭാഗവുമായി ബന്ധപ്പെട്ട്. 5 ക്വസ്റ്റ്യൻ സമസ്തയുമായി ബന്ധപ്പെട്ട്, സംഘടനയുമായി ബന്ധപ്പെട്ടാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കാണുക. മിക്കവാറും ആ ലെവൽ ക്വസ്റ്റ്യനൊക്കെയാണ് ചോദിക്കുക. പിന്നെ 5 ക്വസ്റ്റ്യന് നമുക്ക് ബൃഹത്തായ സിലബസ്സാണ്, നമുക്ക് അറിയില്ല ജനറലായിട്ടുള്ള ഇപ്പോൾ എന്ത് ചോദിക്കാം കേട്ടോ. അപ്പോൾ കേരളത്തെക്കുറിച്ച്, ഇന്ത്യയെക്കുറിച്ച് പൊതുവായിട്ടുള്ള പൊതുവിജ്ഞാന കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക, ഓർത്ത് വയ്ക്കുക കേട്ടോ. അത് ജഡ്ജസിൻ്റെ തീരുമാനം പോലെ ഉണ്ടാവും, അവർ തയ്യാറാക്കിയതിനനുസരിച്ചുണ്ടാവും കേട്ടോ. എന്നാലേ ഒരു ജൂനിയർ വിഭാഗത്തിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളെ ചോദിക്കുകയുള്ളൂ. ഓക്കെ, എന്നാൽ കൂടുതൽ പറഞ്ഞ് നേരം കഴിക്കുന്നില്ല. ഇപ്പോൾ ഒരു 6-ലെ ഭാഗമാണ് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഉൾപ്പെടുത്തുന്നത്. ഇനി ഇതും കൂടി ശ്രദ്ധിക്കാം. ഇനി 7-8 ഇനി സീനിയർ വിഭാഗം ഉള്ളത്. അപ്പോൾ സീനിയർ വിഭാഗത്തിനൊക്കെ ചിലപ്പോൾ ഈ ക്വസ്റ്റ്യനൊക്കെ ഉപകാരപ്പെട്ടേക്കാം, കാരണം അവർക്കും 7-ലെ ചോദിക്കണം, അപ്പോൾ 6-ലും ചോദിക്കാവുന്നതാണ് കേട്ടോ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ജനിച്ചത് എവിടെയാണ്? നമ്മുടെ ഇമാമാണ് ഷാഫി ഇമാം, മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ഷാഫി. എവിടെയാണ് ജനിച്ചത്? ഹിജ്റ എത്രാം വർഷമാണ്? പിതാവ് മാതാവ് ആരെല്ലാമാണ് എന്നാണ് ചോദ്യം. ഷാഫി ഇമാമ് ജനിച്ചത് ഹിജ്റ 150 150 ജനിച്ചു. 204 വഫാത്തായ മഹാനാണ് ഷാഫി ഇമാം. ഫലസ്തീനിലെ ഗസ്സ എന്ന സ്ഥലത്താണ് ജനിച്ചിട്ടുള്ളത്. പിതാവ് ഇദ്രീസ്, മുഹമ്മദ് ബിനു ഇദ്രീസ് ഷാഫി എന്നാണല്ലോ പറയാം, ഇദ്രീസ് ആണ്. മാതാവ് ഫാത്തിമയാണ് കേട്ടോ. ഔസത്ത് എന്ന കിതാബ് ആരുടേതാണ്? ഇതൊക്കെ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ നിന്ന് ഞാൻ തയ്യാറാക്കിയതാണ്. ഔസത്ത് എന്നുള്ളത് ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ ആണ്, അബു ഹനീഫ ഇമാമിൻ്റേതാണ്. 4 ഇമാമുകളിൽ 1-ാം സ്ഥാനത്ത് അഥവാ ആദ്യത്തെ ഇമാം ആരാണ്? അബു ഹനീഫ ഇമാമാണ്. 4 മദ്ഹബുകളുടെ ഇമാമുമാരിൽ 1-ാമത്തെ ആളാരാണ്? അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇമാം അബു ഹനീഫത്തുൽ കൂഫി, കൂഫയിലാണ് അദ്ദേഹം ജനിച്ചത്, അതുകൊണ്ടാണ് അങ്ങനെ പേര് വന്നത് കേട്ടോ. ഇമാം അബു ഹനീഫത്തുൽ കൂഫി. 4 ഇമാമികളെക്കുറിച്ച് ഞങ്ങൾക്കറിയാം. ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫി റഹിമഹുള്ള, ഇമാം അബു ഹനീഫ റഹിമഹുള്ള, മാലിക് റഹിമഹുള്ള അല്ലേ, പിന്നെ അഹമ്മദ് ബിൻ ഹംബൽ ഷൈബാനി റഹിമഹുള്ള. ദുന്നൂറൈൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട ഖലീഫ, അദ്ദേഹം അങ്ങനെ അറിയപ്പെടാനുള്ള കാരണമെന്ത്? ദുന്നൂറൈൻ എന്ന 2 പ്രകാശത്തിൻ്റെ ഉടമ എന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ ഈ അപരനാമത്തിൽ അറിയപ്പെട്ടത് ആരാണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. ഇസ്ലാമിൻ്റെ 3-ാം ഖലീഫയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 മക്കളെ വിവാഹം ചെയ്തു. അതുകൊണ്ടാണ് 2 പ്രകാശത്തിൻ്റെ ഉടമ എന്ന പേര് ആർക്ക് കിട്ടിയത്? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ലഭിച്ചത്. അതിലെ 1-ാമത്തെ മകളാണ് റുഖയ്യ ബീവി, 2-ാമത്തെ മകളാണ് ഉമ്മു കുൽസൂം കേട്ടോ. അപ്പോൾ ചോദ്യം പല രൂപത്തിലും ചോദിക്കാം, അപ്പോൾ ഓർത്ത് വെക്കാം. 1-ാമത്തെ മകളുടെ പേര് റുഖയ്യ ബീവി,
രണ്ടാമത്തെ മകളുടെ പേരാണ് എന്ത്? ഉമ്മു കുൽസൂം. എന്താണ് പേര്? ദുന്നൂറൈൻ, രണ്ട് പ്രകാശത്തിൻ്റെ ഉടമ. ആരാണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ബനു ഹാഷിമിലെ ഒന്നാമത്തെ ഖലീഫ. ബനു ഹാഷിം അറിയല്ലോ, നബിയുടെ വംശം ഹാഷിമോ, നബിയുടെ ഗോത്രം ഖുറൈശിം അല്ലേ. അപ്പോൾ ബനു ഹാഷിമിലെ ഒന്നാമത്തെ ഖലീഫ ആരാണ്? അലി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹുവിൻ്റെ പിതാവിൻ്റെ പേരെന്താണ്? അബൂത്വാലിബാണ് കേട്ടോ. അലിയുബിനു അബി ത്വാലിബ്, അബൂത്വാലിബ് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ മരുമകനാണ്, ഫാത്തിമ ബീവിയുടെ ഭർത്താവാണ്, ഹസനെ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ പ്രിയപ്പെട്ട പിതാവാണ്, ഇസ്ലാമിൻ്റെ നാലാമത്തെ ഖലീഫയാണ്. അങ്ങനെ ധാരാളം പ്രത്യേകതകൾ ആർക്കുണ്ട്? അലി റളിയല്ലാഹു അൻഹുവിനുണ്ട് കേട്ടോ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഫാത്തായത് ഹിജ്റ എത്രാം വർഷം വഫാത്താകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം എത്ര? ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഫാത്തായത് ഹിജ്റ 35-ലായിരുന്നു. 82-ാമത്തെ വയസ്സിലാണ് വഫാത്തായത്. ഇനി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് എത്രാമത്തെ വയസ്സിലാണ്? 63-ാമത്തെ വയസ്സിലാണ്. മറ്റ് മൂന്ന് ഖലീഫമാരും വഫാത്തായത് 63-ാമത്തെ വയസ്സിലാണ്, ഇല്ല ഉസ്മാൻ ബിൻ അഫ്ഫാൻ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒഴികെ കേട്ടോ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഫാത്തായത് 82-ാമത്തെ വയസ്സിലാണ് കേട്ടോ. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുത്തിക്കൊലപ്പെടുത്തിയത് ആരാണ്? അപ്പം നമുക്കറിയാം, നാല് ഖലീഫമാരിൽ വധിക്കപ്പെടാത്ത ഖലീഫ ആരാണ്? അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. മറ്റ് മൂന്ന് ഖലീഫമാരും വധിക്കപ്പെട്ടവരാണ്. അപ്പം നിങ്ങൾ അവരുടെ പേരൊക്കെ ഓർത്ത് വെക്കുക, ആരാണ് അവരെ കൊന്നതെന്നൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഉമർ റളിയല്ലാഹുവിനെ കൊലപ്പെടുത്തിയത് അബൂ ലുഅത്തുൽ മജൂസി എന്ന പിന്നെ അഗ്നി ആരാധകനാണ്. പിന്നെ അബ്ദുല്ലാഹിബിൻ മുൽജിമാണ് അലി റളിയല്ലാഹുവിനെ കൊലപ്പെടുത്തി. അങ്ങനെയൊക്കെ അതൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പിതാവിൻ്റെ പേര് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം. നമ്മൾ മദ്രസ് എന്നൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്, അവരുടെ പേരിൻ്റെ ശേഷം പറയുന്ന പിതാവിൻ്റെ പേരായിരിക്കും. ഇപ്പം നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഉമർ റളിയല്ലാഹുവിൻ്റെ പിതാവിൻ്റെ പേര് ഖത്താബാണ്. നമ്മൾ ഉമർ ബിൻ അൽ ഖത്താബ് എന്നാണ് പറയാം. ഉസ്മാൻ ബിൻ അഫ്ഫാൻ, ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ പിതാവിൻ്റെ പേര് അഫ്ഫാൻ എന്നാണ്. അലിയുബിൻ അബി ത്വാലിബ്, അലി റളിയല്ലാഹുവിൻ്റെ പിതാവിൻ്റെ പേരെന്താണ്? അബി ത്വാലിബ് എന്നാണ്, അബൂ ത്വാലിബ് എന്നാണ്. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് എന്നുള്ളത്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് സിദ്ദീഖ് എന്ന് പല കുട്ടികൾ എഴുതാറുണ്ട്. അതല്ല, അബൂബക്കർ ബിൻ അബി ഖുഹാഫ എന്നാണ്, പിതാവിൻ്റെ പേരെന്താണ്? അബൂ ഖുഹാഫ എന്നാണ്. അതേപോലെ നിങ്ങൾ കൺഫ്യൂഷൻ ആക്കുന്ന ഒരു ചോദ്യമാണ്, ഉമറുൽ ഫാറൂഖ് എന്ന് ചോദിക്കും, ഉമർ ബിൻ അൽ ഖത്താബ് എന്ന് ചോദിക്കും. ഉമർ റളിയല്ലാഹുവിൻ്റെ പിതാവിൻ്റെ പേര് ഖത്താബ് എന്നാണ് കേട്ടോ. ഫാറൂഖ് എന്ന അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേരാണ്. ഖാദിസിയ യുദ്ധം നടന്നത് ഹിജ്റ എത്രാം വർഷം? നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഖാദിസിയ യുദ്ധത്തെക്കുറിച്ചൊക്കെ. അത് ഹിജ്റ 15-ാം വർഷമാണ് നടന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് വഹി എഴുതി വച്ചിരുന്നവരിൽ പ്രമുഖൻ ആരായിരുന്നു? ധാരാളം എഴുത്തുകാരുണ്ടായിരുന്നു, അവരിൽ പ്രമുഖൻ ആരാണ്? ഹസ്സാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു ആണ്. അല്ല സോറി, ഹസ്സാൻ അല്ല, സെയ്ദ് ഇബ്നു സാബിത് കേട്ടോ, മാറരുത്. നബിയുടെ കവി എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് ആര്? ഹസ്സാൻ ഇബ്നു സാബിത്. ഇത് നബിയുടെ എഴുത്തുകാരൻ കാത്തിബുൽ വഹി എന്നറിയപ്പെടുന്നത് സെയ്ദ് ഇബ്നു സാബിത് റളിയല്ലാഹു. സുബൈർ ബിൻ അൽ അവ്വാം റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയുടെ പേരെന്ത്? സുബൈർ ബിൻ അൽ അവ്വാം റളിയല്ലാഹുവിൻ്റെ ഭാര്യയാണ് അസ്മാ ബിൻത് അബീബക്കർ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ രണ്ട് മക്കളാണ്. പിന്നെ ഒന്ന് ആയിഷ ബീവിയും മറ്റേത് അസ്മാ റളിയല്ലാഹു അൻഹായും. നമ്മളെ 8-ാം ക്ലാസ്സിലെ സ്കൂളിൽ ദാത്തിൻ നിത്താഖൈൻ എന്നൊരു പാഠമൊക്കെ ഉണ്ട് അല്ലേ, ഇരട്ട പട്ടക്കാരി രണ്ട് ബെൽറ്റിൻ്റെ ഉടമ എന്നൊക്കെയുള്ള. അവരുടെ നാമത്തിൽ അറിയപ്പെട്ട അസ്മാ ബിൻത് അബീബക്കർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മകളാണ്. അവളുടെ ഹസ്ബൻഡാണ്, ഭർത്താവാണ് ആര്? സുബൈർ ബിൻ അൽ അവ്വാം റളിയല്ലാഹു അൻഹു കേട്ടോ. പിന്നെ അവരുടെ മകനാണ് ഈ ആര്? അബ്ദുല്ലാഹിബിൻ സുബൈർ റളിയല്ലാഹു അൻഹു.
അപ്പോ ചിലപ്പോ ഇങ്ങനെ ചോദ്യമൊക്കെ ചോദിക്കാം, ആയിഷ ബീവിയുടെ പിതാവിന്റെ പേരെന്ത്? എന്താണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അസ്മ റളിയല്ലാഹു അൻഹയുടെ പിതാവിന്റെ പേരെന്ത്? ആരാണ്? അതും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് കേട്ടോ. ഖുലഫാ റാഷിദീങ്ങളുടെ ഭരണം എത്ര മുതൽ എത്ര വരെ എന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ഇസ്ലാമികമായ ഭരണം വളരെ നല്ല രൂപത്തിൽ കാഴ്ചവെച്ചവരാണ് നാല് ഖലീഫമാർ. അൽ ഖുലഫാ റാഷിദൂൻ എന്നാണ് നമ്മൾ അവരെ കുറിച്ച് പറയാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇവരുടെ ഭരണകാലം എത്ര എന്നാണ് ഇവിടെ ചോദ്യം. ഹിജ്റ 11 മുതൽ 40 വരെയാണ്. ഹിജ്റ 11 മുതൽ 40 വരെയാണ്. 30 വർഷമാണ് അവർ ഭരണം നടത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ഭരണശേഷം 30 വർഷമാണ് യഥാർത്ഥ ഭരണം നടക്കുക എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. നബിയുടെ പ്രവചനമാണ്. അതിൽ തന്നെ നമ്മൾ പുസ്തകത്തിൽ നിന്ന് പഠിച്ചു വെച്ചോളൂ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2 വർഷവും 3 മാസവുമാണ് ഭരണം നടത്തിയത്. ഉമർ റളിയല്ലാഹു അൻഹു 10 വർഷവും 6 മാസവുമാണ് ഭരണം നടത്തിയത്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 12 വർഷമാണ് ഭരണം നടത്തിയത്. അലി റളിയല്ലാഹു അൻഹു 4 വർഷവും 9 മാസവുമാണ് ഭരണം നടത്തിയത്. നൂഹ് നബി അലൈഹി ഇസ്ലാം പ്രബോധനം ചെയ്തത് എത്ര വർഷമാണ്? നമുക്കറിയാം, നൂഹ് നബി അലൈഹി ഇസ്ലാം എത്ര വർഷം പ്രബോധനം ചെയ്തത്? 950 വർഷക്കാലം നൂഹ് നബി അലൈഹി ഇസ്ലാം പ്രബോധനം ചെയ്തിട്ടുണ്ട്. പ്രബോധനം ചെയ്ത 950 വർഷം കേട്ടോ. അപ്പൊ അതിൻ്റെയൊക്കെ മുമ്പ് ജനിച്ചിട്ടുണ്ടാവുമല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്ത ശേഷം ആരുടെ സൈന്യത്തെയാണ് ഷാമിലേക്ക് അയച്ചത്? ആരുടെ? ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഷാമിലേക്ക് അയച്ചത്. കള്ളപ്രവാചകൻ മുസൈലമത്തുൽ കദ്ദാബ് കൊല്ലപ്പെട്ടത് ഏത് യുദ്ധത്തിൽ, ആരുടെ ഭരണകാലത്ത്? പിന്നെ മുസൈലമത്തുൽ കദ്ദാബ് അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം ധാരാളം പേര് കള്ളപ്രവാചകത്വം വാദിച്ച് വരികയാണ്. ഒരു കള്ളപ്രവാചക അടക്കം വന്നിട്ടുണ്ട്, സജാഹ എന്നാണ് അവളുടെ പേര്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും മുസൈലമത്തുൽ കദ്ദാബ്, അസ്വദുൽ അനസി തുടങ്ങിയ പിന്നെ ധാരാളം കള്ളപ്രവാചകന്മാർ ഇന്ത്യയിലടക്കം വന്നിട്ടുണ്ട്. മിർസ ഗുലാം അഹമ്മദ് കാദിയാനിയൊക്കെ വന്നിട്ടുണ്ട് കള്ളപ്രവാചകനായിട്ട്. അപ്പോൾ മുസൈലമത്തുൽ കദ്ദാബ് കള്ളപ്രവാചകൻ കൊല്ലപ്പെട്ട ഏത് യുദ്ധത്തിലാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണകാലത്ത് നടന്ന യുദ്ധമാണ്, എന്ത്? യമാമ യുദ്ധമാണ്. ആ യുദ്ധത്തിലാണ് എന്താണ് മുസൈലമത്തുൽ കദ്ദാബ് കൊല്ലപ്പെട്ടത്. പിന്നെ അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്തായിരുന്നു. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ധാരാളം ഹാഫിളീങ്ങൾ കൊല്ലപ്പെട്ട, ഖുർആൻ മനഃപ്പാടമുള്ളവരൊക്കെ കൊല്ലപ്പെട്ട യുദ്ധമായിരുന്നു യമാമ യുദ്ധം. അതുകൊണ്ട് തന്നെ പിന്നെ ഖുർആൻ ക്രോഡീകരണത്തിലേക്കൊക്കെ വഴിതെളിയിച്ചു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഉമർ റളിയല്ലാഹുവിൻ്റെ മാതാവ് പിതാവ് ആരെല്ലാം? നുബുവത്തിൻ്റെ എത്രാം വർഷമാണ് മുസ്ലിമായത്? ക്രിസ്താബ്ദം എത്രാം വർഷമാണ് അദ്ദേഹം ജനിച്ചത്? ഉമർ റളിയല്ലാഹുവിനെ കുറിച്ചാണ്. ഉമർ റളിയല്ലാഹുവിൻ്റെ പിതാവിൻ്റെ പേര് നമ്മൾ നേരത്തെ പറഞ്ഞു, ഖത്താബ് എന്നായിരുന്നു. മാതാവിൻ്റെ പേര് ഹന്തമ എന്നാണ്. നുബുവത്തിൻ്റെ 6ാം വർഷമാണ് മുസ്ലിമായത്. ക്രിസ്താബ്ദം 574ാം വർഷമാണ് ജനനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് ക്രിസ്താബ്ദം 571 നമുക്കറിയാം. ഉമർ റളിയല്ലാഹു ജനിച്ചത് 574. ഖാദിസിയ യുദ്ധം നടന്ന ഹിജ്റ 15ാം വർഷമാണ്. അപ്പോൾ വർഷങ്ങളൊക്കെ ഓർത്ത് വെക്കാം. നഹാവന്തി യുദ്ധം നടന്നത് ഹിജ്റ 21ലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻഷാല്ലാ മദ്രസ തലത്തിൽ ഫസ്റ്റ് കിട്ടിയതിന് ശേഷം പിന്നെ റേഞ്ച്, മേഖല, ജില്ല, സ്റ്റേറ്റ് കലോത്സവങ്ങളിലൊക്കെ പങ്കെടുക്കാൻ നിങ്ങൾക്ക് അവസരം ഉണ്ടായാൽ കുറച്ചും കൂടെയൊക്കെ ഡീപ്പായിട്ട് നിങ്ങൾ എന്തോ പഠിച്ചു പോവാം കേട്ടോ. ഉഹദ് യുദ്ധം നടന്നത് ഹിജ്റ 3ാം വർഷം ഷവ്വാലിലാണ്. പലപ്പോഴും ചോദിച്ചിട്ട് കുട്ടികൾക്കൊന്നും കിട്ടിയിട്ടില്ല. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്.
ഉഹദ് യുദ്ധം നടന്നത് ഹിജ്റ മൂന്നാം വർഷമാണ്, അത് ശവ്വാലിലാണെന്ന് ഓർത്തു വെക്കാം. ഉഹദ് യുദ്ധത്തിലെ മുസ്ലിങ്ങളുടെ പതാക വഹിച്ചിരുന്ന മുസ്അബ് ബിൻ ഉമയ്യ റളിയല്ലാഹു അൻഹുവാണ് അദ്ദേഹം കൊല്ലപ്പെട്ടു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ടു എന്നൊരു വാർത്തയൊക്കെ പ്രചരിപ്പിച്ചൊക്കെ ചെയ്തില്ലേ. മുസ്അബ് ബിൻ ഉമയ്യ റളിയല്ലാഹു അൻഹു ഖന്ദഖ് യുദ്ധത്തിൻ്റെ മറ്റൊരു പേരാണെന്ത്? അഹ്സാബ് യുദ്ധം. അഹ്സാബ് യുദ്ധത്തിൻ്റെ മറ്റൊരു പേരാണെന്ത്? ഖന്ദഖ് യുദ്ധം. നമുക്കറിയാം ഖന്ദഖ് യുദ്ധം എന്ന പേര് വന്നത് കിടങ്ങ് കയറിയിട്ടാണ് അത് അന്ന് യുദ്ധം ചെയ്തത്. മുസ്ലിങ്ങളൊരു വലിയൊരു കിടങ്ങൊക്കെ ഉണ്ടാക്കി. പിന്നെ അഹ്സാബ് യുദ്ധം എന്ന് പേര് വരാൻ കാരണം ശത്രുക്കളെല്ലാവരും കൂടി ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് വന്നതുകൊണ്ടാണ് ഇതിന് അഹ്സാബ് യുദ്ധം എന്ന പേര്. അത് ഹിജ്റ അഞ്ചാം വർഷം ശവ്വാലിലാണ്. അപ്പോൾ വർഷവും മാസമൊക്കെ പഠിച്ചു വയ്ക്കാം. ഹുദൈബിയ സന്ധി നടന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഹുദൈബിയ സന്ധി അത് ഹിജ്റ ആറാം വർഷമാണ്, ദുൽഖഅദ് മാസത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറ നിർവഹിക്കാൻ വേണ്ടി പുറപ്പെട്ടതും ആ സമയത്ത് ഉംറ നിർവഹിക്കാൻ അനുവാദം ലഭിക്കാതിരിക്കുകയൊക്കെ ചെയ്ത സംഭവം ഉണ്ടല്ലോ, അടുത്ത വർഷം ഉംറ നിർവഹിച്ചതൊക്കെ. മക്ക വിജയം, ഫത്ഹ് മക്ക നടന്നത് ഹിജ്റ എട്ടാം വർഷമാണ്. ഫത്ഹ് മക്ക കേട്ടോ, മക്ക വിജയം നടന്നു. ആമന റസൂൽ എന്നത് ഏത് സൂറത്തിലാണ്? അപ്പം ഇങ്ങനെ പൊതുവായിട്ട് കോമൺ ആയിട്ട് കുറേ ചോദ്യങ്ങളുണ്ട്. ആമന റസൂൽ ഏത് സൂറത്തിലാണ്? സൂറത്തുൽ ബഖറയിലാണ്. അതിൻ്റെ അവസാനത്തിൽ രണ്ട് ആയത്താണ്. ആയത്തുൽ കുർസി എന്താണ്? പിന്നെ അൽ ബഖറയിലാണ്. സയക്കൂലു എത്രാമത്തെ ജുസ് ആണ്? രണ്ടാം. സയക്കൂലു തുടങ്ങുന്ന ആയത്ത് എത്രാമത്തെ ജുസ് ആണ്? രണ്ടാമത്തെ ജുസ് ആണ്. ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത് ഏതാണ്? അൽ ബക്ര സൂറത്താണ്. അങ്ങനെ ധാരാളം ചോദ്യങ്ങൾ അതുമായി റിലേറ്റ് ചെയ്തൊക്കെ വേണം ചോദിക്കാം. തബാറക്ക, നമ്മൾ പതിവായി ഓതൽ സുന്നത്തുള്ള സൂറത്താണെന്ത്? തബാറക്ക. തബാറക്ക യുടെ പേര് ചോദിക്കാം. സൂറത്തുൽ മുൽക്ക് എന്നാണ്. കുത്തുബ്ജദ്, കാഫ് തോ ബാ ജീമ് ദാല്, ഇത് ഏതിൻ്റെ അക്ഷരമാണ്? കൽക്കലത്തിൻ്റെ അക്ഷരമാണ്. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള അക്ഷരങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം. ഇസ്തീല പിന്നെ ഒക്കെ അല്ലേ, കൽക്കലത്ത് പിന്നെ ഹുസൽ തിങ്കൽ അല്ലെ, ഇസ്തീല ഒക്കെ ഓർത്ത് വെക്കാം. ഇനി മിക്കവാറും ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആക്കുന്ന ഓരോ ചോദ്യങ്ങളാണ് ചോദിക്കുക. അതിനൊരു ഉദാഹരണം, അൽ ഖാരിയ എന്നുള്ളത് ഹംസത്തിൽ വസലാണോ ഹംസത്തിൽ ഖത്ത് ആണോ എന്ന ചോദ്യം. ഇതിപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹംസത്തിൽ ഖത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹംസത്തിൽ വസൽ എന്ന് പറഞ്ഞാൽ എന്താ? തുടക്കത്തിലുണ്ടാവും, ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തത്. ഖത്ത് എന്ന് പറഞ്ഞാൽ തുടക്കത്തിലാണെങ്കിലും ചേർത്തി ഓതുമ്പോഴും ഉച്ചാരണത്തിലുണ്ടാവുന്നതാണ് ഖത്ത്. ഇപ്പം നമ്മൾ ഒറ്റരക്കത് കണ്ടാൽ അൽ ഖാരിയ എന്ന് കണ്ടാൽ നമുക്ക് അവിടെ വ്യക്തമായിട്ട് ഹംസ ഉണ്ടല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ അത് ഹംസത്തുൽ വസലാണ്. അൽ എന്ന് തുടങ്ങുന്നതൊക്കെ എന്താണ്? ഇപ്പോൾ നമ്മളൊരു ഇസ്മിൻ്റെ മുമ്പ് അല് ചേർത്ത് പറയില്ലേ, അതൊക്കെ എന്താണ്? ഹംസത്തുൽ വസലാണ്. ഇപ്പോൾ അൽ ഖാരിയ തുമൽ ഖാരിയ, ഇപ്പം ചേർത്ത് പറയുമ്പോൾ ആ അല് പോയില്ലേ, ഹംസ പോയില്ലേ. ഇനി മീമ്, വഖഫിനെ കുറിച്ചൊക്കെ അവിടെ പാഠത്തിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ആ ചിഹ്നങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം. ഞാൻ ചെറിയ രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ എടുത്തു വെച്ചു എന്നുള്ളൂ. ഇപ്പം മീമ് എന്നുള്ള വഖഫ് ലാസിം എന്ന മേലിൽ സൂചിപ്പിക്കാനാണ്. തോ എന്നുള്ള വഖഫ് മുത്തലക്ക് എന്നതിൻ്റെ മേലിൽ സൂചിപ്പിക്കാനാണ്. വഖീല മൻ റാഖ് അല്ലേ, നമ്മുടെ സക്കത്തയുടെ നാല് സന്ദർഭമുണ്ട്. അത് ഏത് ആയത്തെ, ഈ ആയത്ത് ഏത് സൂറത്തിലെന്നൊക്കെ ചോദിക്കാം. അപ്പം ഒരു എക്സാമ്പിളായിട്ട് കൊടുത്താണ് സൂറത്തുൽ ഖിയാമയിലാണത് കേട്ടോ. പിന്നെ സജദയുടെ ആയത്തുകൾ എത്ര സൂറത്തിലാണുള്ളത്? 14 സ്ഥലത്താണുള്ളത് കേട്ടോ. പിന്നെ സൂറത്തുൽ ഹജ്ജിൽ 2 സ്ഥലത്തുണ്ട്. പിന്നെ നമ്മൾ ഫിഖുമായി ബന്ധപ്പെട്ടൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഹലാലിൻ്റെ മറ്റൊരു പേരൊക്കെ നമുക്ക് അറിയാം, മുബാഹ് ജായിസ്. സുന്നത്തിൻ്റെ മറ്റു പേരുകൾ അറിയാം, സുന്നത്ത്
മന്തൂബ് മുസ്തഹബ് നഫൽ തത്വ എന്നൊക്കെ സുന്നത്തിൻ്റെ പേരുകളാണ്. പിന്നെ ഞാനൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയെന്നുള്ളൂ, മലം, മൂത്രം, രക്തം, കഫം, ചലം, ചലം, ഛർദിച്ചത് ഇതൊക്കെ ഏത് നജസിലാണ് പെടുക? അതൊക്കെ മുത്തവസ്യത്തായ നജസിലാണ് പെടുക. ഇനിയിപ്പോൾ നായ പന്നിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്താണ്, പിന്നെ ഏറ്റവും ഡോസ് കൂടിയ നജസാണ് മുകളിലതായ നജസിലാണ് വരിക കേട്ടോ. ആ കോർത്ത് വെക്കാം. ഷിർക്ക് എന്നതിൻ്റെ അർത്ഥം എന്താണ്? ബഹുദൈവ വിശ്വാസം എന്നാണ്. അപ്പോൾ ബഹുദൈവ വിശ്വാസത്തിൻ്റെ അറബി എന്താ വെച്ചാൽ ഷിർക്ക് എഴുതിയാൽ മതി. ഇനി തൗഹീദ് ഏകദൈവ വിശ്വാസം എന്നാണ്. ഇനി ഏകദൈവ വിശ്വാസത്തിൻ്റെ അറബി എന്താണ് വെച്ചാൽ തൗഹീദ് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. മരണപ്പെട്ടവർക്ക് ജീവൻ തിരിച്ചു നൽകി, എല്ലാവർക്കും ജീവൻ തിരിച്ചു നൽകിയെന്നല്ല, അള്ളാഹുവിൻ്റെ പിന്നെ പ്രത്യേകമായ സഹായത്തോടു കൂടി ഈസാ നബി അലൈഹിസ്സലാം ചില സന്ദർഭങ്ങളിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്, മരിച്ചവരെ ജീവിപ്പിച്ചിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. പിന്നെ പരിശുദ്ധ ഖുർആൻ ആരുടെ മോചിതത്താണ്? നമ്മുടെ നബിയുടെ ഏറ്റവും വലിയ മോചിതത്താണത്, പരിശുദ്ധ ഖുർആൻ എന്നുള്ളത്. വടി പാമ്പായതൊക്കെ ആരുടെ മോചിതത്താണ്? മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ പിന്നെ മോചിതത്താണ്. സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മോചിതത്താണ് ആ പാറയിലൂടെ ഒട്ടകം പുറത്തേക്ക് വന്നതൊക്കെ. ഇനി അഷ്റത്തുൽ മുബശ്ശിരീങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ഒന്ന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള സഅദുബിനു അബി വക്കാസാണ്. സഅദുബിൻ അബി വക്കാസാണ്. സഈദുബിൻ സെയ്ദാണ്. പലപ്പോഴും ചോദിക്കും സഈദ് റളിയല്ലാഹുവിൻ്റെ പിതാവിൻ്റെ പേരെന്താണ്? സെയ്ദ് എന്നാണ്. സഅദുബിനു അബി വക്കാസാണ്. അബു ഉബൈദത്തുബിൻ ജറാഹാണ്. അങ്ങനെ ആ പത്ത് പേരുടെ പേരും വാപ്പാൻ്റെ പേരൊക്കെ പഠിച്ചു വെക്കാം. പിന്നെ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്ന മിക്കവാറും ക്വസ്റ്റ്യനൊക്കെ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്ന ക്വസ്റ്റ്യനാണ് ഉണ്ടാവുക. ഒറ്റയടിക്ക് ചിന്തിച്ചാൽ അത് ശരിയാണെന്ന് വിചാരിക്കും, പക്ഷേ തെറ്റായിരിക്കും. ഇപ്പോൾ അതിനൊരു ഉദാഹരണം കൊടുത്തിട്ടുള്ള തഅല്ലമ, തഅല്ലമ എന്നുള്ള മാദിയാണോ മുദാരിയാണോ എന്നാണ് ചോദ്യം. തഅല്ലമ എന്നുള്ള മാദിയാണോ മുദാരി? അപ്പോൾ നമ്മുടെ ഉസ്താദ് പറഞ്ഞു തന്നിട്ടുണ്ടാവും, ഒന്നാമത്തെ അക്ഷരം യാ ത ഹംസ നൂൻ ഇതിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ മുദാരി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ നിങ്ങൾ ഓർത്ത് വെക്കണ മറ്റൊരു കാര്യം, അവസാനത്തെ അക്ഷരത്തിന് ദൊമ്മ ആവുമ്പോഴാണ് മുദാരിയാവുക കേട്ടോ. എന്നാൽ ഇവിടെ നോക്ക്, തഅല്ലമ ഫതഹാണ്, അതുകൊണ്ട് മാദിയാണ്. തഅല്ലമൻ്റെ മുദാരി തഅല്ലമു എന്നാണ്. അത് മുഅന്നസ് ആവുമ്പോൾ തഅല്ലമു എന്നൊക്കെ വരും കേട്ടോ. ആ തഅല്ലമ രണ്ട് പ്രാവശ്യം വന്ന്. അവിടെ ഞാൻ ഉദ്ദേശിച്ചത് യഖില എന്ന് കൊടുത്താണ്. യഖില എന്ന് പറഞ്ഞാൽ ഉണർന്നു എന്നാണല്ലോ. പിന്നെ യഖില ജുനൈദുൻ എന്നൊക്കെ വേണം പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ യഖില എന്നുള്ള മാദിയാണോ മുദാരിയാണോ എന്നാണ് ക്വസ്റ്റ്യന്, ഞാൻ മാറിപ്പോയതാണ്. അപ്പം അതും എന്താണ്, ഒന്നാമത്തെ അക്ഷരം യാ എന്നാണ് എഴുതിയിട്ട് മുദാരി എന്ന് എഴുതാൻ നിൽക്കണ്ട. എന്താണ് അവസാനത്തെ അക്ഷരം തിരുഫത്ത ആണല്ലോ കേട്ടോ, മാദിയാണ്. യഖില യൈക്കലു എന്നാണ് മുദാരി വരിക, തെയ്ക്കലു എന്നൊക്കെ വരും കേട്ടോ. സഹോദരൻ പാല് കുടിച്ചു. അപ്പോൾ കുടിച്ചു എന്നിന് ശരീബ എന്നാ പറയാം, സഹോദരൻ്റെ അഹ് എന്നാ പറയാം, കുടി പാലിന് ശരീ ഹലീബ എന്നാ പറയാം. അപ്പോൾ ഷെരീബൽ അഹു അൽ ഹലീബ. ദീനിൻ്റെ കാമ്പും കാതലുമായ ഭാഗമാണ്, നമ്മൾ ആറാം ക്ലാസ്സിലെ ബുക്കിൽ പഠിച്ചിട്ടുണ്ട്, ദുറൂസിലെ ഇഹ്സാൻ എന്നാണ് അതിന് പറയാം. ദീനിൻ്റെ കാമ്പ്, കാമ്പ് എന്ന് പറയാം നമ്മൾ കയമ്പ് എന്നൊക്കെ പറയില്ലേ, കാതൽ. ഇപ്പോൾ മരത്തിന് കാതലൊക്കെ ഉണ്ടോ, അതാണ് മരത്തിൻ്റെ ഏറ്റവും പവർഫുള്ളായ അല്ലെങ്കിൽ ഏറ്റവും ആവശ്യമുള്ള ഭാഗം. അതാണ് ഇസ്ലാം ദീനുമായി ബന്ധപ്പെട്ട ഇഹ്സാനാണ് എന്നോർക്കാം. ഇനി ചിലപ്പോൾ വാക്കുകളുടെ മജ്ഹൂലൊക്കെ ചോദിക്കുക. അപ്പോൾ മദ്ദ എന്നതിന് മജ്ഹൂൽ മുദ്ദ എന്നാണ്, കാല എന്നുള്ള കെയില എന്നാണ്. ഇപ്പോൾ നമ്മൾ കത്തബിൻ്റെ ഒക്കെ മജ്ഹൂൽ നമുക്ക് എടുക്കാൻ സുഖമാണ്, കത്തബ കുത്തിബ എന്ന് പറഞ്ഞാൽ മതി. എന്നാൽ ഇങ്ങനെയുള്ള ചില ഫേലുകളുടെ ഒക്കെ എന്താവാ ഓർത്ത് വെക്കുക കേട്ടോ. ഞങ്ങൾ വിറ്റു, ചിലപ്പോൾ അടിസ്ഥാനപരമായി അങ്ങനെയൊക്കെ ചിലപ്പോൾ ചോദ്യം ചോദിക്കാം. ഞങ്ങൾ വിറ്റു എന്നതിന് ബിഅനാന്നാണ് പറയാം. ഇനി അവൻ പോയില്ല എന്നതിന് മാ ദഹബ എന്നാണ് പറയാം. മാ ദഹബ, ഇതൊക്കെ എന്തിനാ ഒരു ഒരു സാമ്പിള് പറഞ്ഞു തരാണ്. ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾ പഠിക്കണം കേട്ടോ. റബി റബി എന്നല്ല കേട്ടോ, റബി ശരിയാക്കിയെന്നല്ല, പിന്നെയും തെറ്റിയാണ്. റബി എന്ന് പെണ്ണിൻ്റെ പേരാണ് കേട്ടോ.
റബീഅ വന്നില്ല എന്നതിനു പറയാം മാ ജാഅത്ത് റബീഅ എന്നാണ്. റബീഅ എന്നാകുമ്പോൾ ആൺകുട്ടിയാണ്, ഇത് റബീഅ കേട്ടോ, പെൺകുട്ടിയാണ്. അപ്പോൾ മാ ജാഅത്ത് എന്ന് വരണം കേട്ടോ. സ്ക്രീന് മാത്രം കണ്ടിട്ട് എഴുതരുത്. അവൻ കളവ് പറയുകയില്ല, ലാ യക്കതിബു, അവൻ കളവ് പറയുകയില്ല. ഇനി അവൾ കളവ് പറയുകയില്ല എന്നതിന് ലാ തക്കതിബു, ഞാൻ കളവ് പറയുകയില്ല എന്നതിന് ലാ അക്കതിബു, ഞങ്ങൾ കളവ് പറയുകയില്ല എന്നതിന് ലാ നക്കതിബു കേട്ടോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യനാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കുറേ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ ഇതൊക്കെ നന്നായിട്ട് കാണുക, മറ്റു നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്കും ഈ എൽമൊക്കെ പഠിക്കാൻ അത് നിങ്ങളുടെ സഹായകമാകും. അള്ളാഹു തആല തൗഫീക് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.